നമസ്കാരം. വന്ദേ ഭാരത് പ്രവാസികളെ ആശ്വാസ തീരത്തേക്ക്. റെഡ് സോണിൽ നിന്ന് സംസ്ഥാനത്തേക്ക് വരുന്നവരെ തടയില്ല. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സജിദേവി. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായി രണ്ട് വിമാനങ്ങൾ ഇന്ന് രാജ്യത്തെത്തി. ബഹ്റൈൻ, കൊച്ചി, റിയാദ്, കരിപ്പൂർ വിമാനങ്ങൾ രാത്രിയോടെ എത്തും. ദുബായ്, ചെന്നൈ വിമാനവും ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഒരാൾക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 10 പേർ രോഗമുക്തർ. നിലവിൽ ചികിത്സയിലുള്ളത് 16 പേർ മാത്രം. 20,157 പേർ നിരീക്ഷണത്തിൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടിയുള്ള പാസ് വിതരണം നിർത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യവകുപ്പിൽ 3,770 താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ചതായി പിണറായി വിജയൻ. രാജ്യത്ത് കോവിഡ് 19 രോഗമുക്തി നേടുന്നവരുടെ നിരക്ക് 29.36% ഉയർന്നു. രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 56,000 കവിഞ്ഞു. മരണം 1,886. ലോകത്ത് കോവിഡ് 19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2,71,000 കടന്നു. റഷ്യയിൽ ഇന്ന് മാത്രം 10,000-ത്തിലധികം രോഗബാധ. ബ്രസീലിലും മെക്സിക്കോയിലും മരണനിരക്ക് ഉയരുന്നു. CBSE 10-12 ക്ലാസുകളിലെ ശേഷിക്കുന്ന പരീക്ഷകൾ ജൂലൈ 1 മുതൽ 15 വരെ. ഇനി നടക്കാനുള്ളത് 12 വിഷയങ്ങളിലെ പരീക്ഷ. ഫലം ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ചേക്കും. വാർത്തകൾ വിശദമായി. കോവിഡ് 19 പശ്ചാത്തലത്തിൽ വിദേശങ്ങളിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്ന വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി പ്രവാസികളുമായി നാട്ടിലേക്ക് ഇന്ന് 5 വിമാനങ്ങൾ. ഇതിൽ സിംഗപ്പൂരിൽ നിന്നുള്ളതും ബംഗ്ലാദേശിൽ നിന്നുള്ള വിമാനവും ഇന്ത്യയിലെത്തി. സിംഗപ്പൂരിൽ നിന്നുള്ള വിമാനത്തിൽ 234 യാത്രക്കാരാണുള്ളത്. വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിലെ ധാക്കയിൽ നിന്നുള്ള വിമാനം ശ്രീനഗറിലെത്തി. ജമ്മുകശ്മീരിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 167 യാത്രക്കാരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. നാട്ടിലെത്തിച്ചേരുന്നതിന് സഹായിച്ച കേന്ദ്ര ഗവൺമെന്റിനെയും ബംഗ്ലാദേശിലെ ഇന്ത്യൻ എംബസിയെയും വിദ്യാർത്ഥികൾ നന്ദി അറിയിച്ചു. They have really helped us a lot in these difficult times, and we are thankful to our college authorities and other faculties. Our Prime Minister Narendra Modi has really helped us a lot. And about High Commission, and they really helped us a lot, and a lot, like they told us what we have to do and how we have to do our work. ദുബായിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള വിമാനം 175 യാത്രക്കാരുമായി ഇന്ന് രാത്രിയോടെ എത്തിച്ചേരും. കേരളത്തിൽ ബഹ്റൈനിൽ നിന്നും കൊച്ചിയിലേക്കും റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്കുമുള്ള 2 വിമാനങ്ങളാണ് ഇന്ന് എത്തിച്ചേരുന്നത്. സാങ്കേതിക തകരാറുകളെ തുടർന്ന് ഇന്നലെ മുടങ്ങിയ റിയാദ് കോഴിക്കോട് സർവീസാണ് ഇന്ന് പുറപ്പെട്ടത്. ഗർഭിണികൾ ഉൾപ്പെടെ 150 പേരുമായി റിയാദിൽ നിന്നും യാത്ര തിരിച്ച വിമാനം 7:30 കരിപ്പൂരിലെത്തും. ബഹ്റൈനിൽ നിന്ന് 177 പേരാണ് ഇന്ന് യാത്ര തിരിക്കാൻ തയ്യാറെടുക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിൽ കുടുങ്ങിപ്പോയവരെ നാട്ടിലെത്തിക്കുന്നതിന് സൌകര്യമൊരുക്കുന്ന വിദേശകാര്യ മന്ത്രാലയത്തിനും ഇന്ത്യൻ എംബസിക്കും മടങ്ങിയെത്താൻ ഒരുങ്ങുന്നവർ നന്ദി പറഞ്ഞു. ഇന്ത്യൻ എംബസിയോടും എയർ ഇന്ത്യയോടും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ലോക്ക്ഡൌൺ കാരണം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു നാട്ടിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഇന്ത്യൻ എംബസിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അവർ വളരെയധികം ഹെൽപ്പ് ചെയ്തു. നാട്ടിലേക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റൊക്കെ റെഡിയാക്കി തന്നു. അതിന് ഇന്ത്യൻ എംബസിക്കും ഇന്ത്യൻ ഗവൺമെന്റിനും വളരെയധികം താങ്ക്സ്. വിദേശങ്ങളിൽ നിന്നും മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധം സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് വിമാനത്താവളത്തിൽ നടപടിക്രമങ്ങൾ നടത്തുന്നതെന്ന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഓപ്പറേഷൻസ് സീനിയർ മാനേജർ അജയ് എസ് പിള്ള ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു. പ്രവാസികളെ കൊണ്ടുവരുന്ന ഫ്ലൈറ്റ് നമ്മൾ കോണ്ടാക്ട് ബെയിലാണ് കൊടുക്കുന്നത്. അതായത് എയ്റോ ബ്രിഡ്ജ് ഫെസിലിറ്റി ഉള്ള ബെയിൽ. അവർക്ക് ഡയറക്റ്റ് എയ്റോ ബ്രിഡ്ജിലേക്ക് ഇറങ്ങാം. അവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മാർക്കിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 20 പേര് വെച്ച് അടങ്ങുന്ന ബാച്ചായിട്ടായിരിക്കും അവര് ഡിസംബാർക്ക് ചെയ്യുന്നത്. എയ്റോ ബ്രിഡ്ജിൽ ഇറങ്ങുമ്പോൾ അവിടെ ആ സോഷ്യൽ ഡിസ്റ്റൻസിങ് മാർക്കിംഗ് ഫോളോ ചെയ്ത് നേരെ അവർ വരുന്ന ഹെൽത്ത് ഡെസ്കിലേക്കാണ്. ഹെൽത്ത് ഡെസ്ക് APHO അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറിന്റെ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും അവിടെ ഹെൽത്ത് ഡെസ്കിലുണ്ടാവുക. ആദ്യം അവരെ തെർമൽ സ്ക്രീനിങ് നടത്തും. തെർമൽ സ്ക്രീനിങ് നടത്തി കഴിഞ്ഞിട്ട് അവർക്ക് ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഉണ്ട്. ആ സെൽഫ് ഡിക്ലറേഷൻ ഫോം അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരെ നേരെ കൊണ്ടുപോകുന്നത് ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മെയിൻ കോറിഡോറിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമ്മളൊരു റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. 100 പേർക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് മാനിച്ചുകൊണ്ട് ഇരിക്കാവുന്ന രീതിയിൽ 100 ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരിക്കും, അവർക്ക് അവയർനെസ് ക്ലാസ് കൊടുക്കും. അതിനുശേഷം ഡേറ്റ എൻട്രി കൗണ്ടറിലേക്കാണ് കൊണ്ടുപോകുന്നത്. ബാക്കി പെയ്ഡ് ആയി ക്വാറന്റൈൻ സെന്റേഴ്സിൽ പോകാനുള്ള പാസഞ്ചേഴ്സിന് പ്രീപെയ്ഡ് ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ അവരെ അടുത്തുള്ള ഹോട്ടലുകൾ, ഈ പെയ്ഡ് ക്വാറന്റൈൻ സെന്റേഴ്സിനായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഹോട്ടൽസിലോട്ട് ഷിഫ്റ്റ് ചെയ്യും.
ബഹ്റിനിൽ നിന്നും പ്രവാസികളുമായുള്ള ആദ്യ വിമാനം ഇന്ന് കൊച്ചിയിൽ എത്തിച്ചേരും. ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായി CRPRO PS ജയൻ ദൂരദർശൻ വാർത്തകളെ അറിയിച്ചു. ആണ് അബുദാബി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. പിന്നെ വളരെ വിപുലമായ വളരെ ആധുനികമായ സംവിധാനങ്ങൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു. മൂന്ന് തരത്തിലുള്ള അണു നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ബാഗേജ് തന്നെ രണ്ട് ആദ്യം സോഡിയം ഹൈപ്പോക്ലോറൈഡ് ഉപയോഗിച്ചിട്ട് അണു നശീകരണം നടത്തി. അതിനുശേഷം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അവരുടെ കാക്കനാട്ടുള്ള NPO ലാബ് ഉണ്ട്. ആ ലാബ് വികസിപ്പിച്ച അൾട്രാ വയലറ്റ് കിരണ രശ്മികൾ ഉപയോഗിച്ച് അണുനാശനം നടത്തുന്ന ഒരു രീതി അത് ഇന്നലെ ആദ്യമായിട്ട് കൊച്ചിയിൽ പരീക്ഷിച്ചു. കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും കൂടെ ചേർത്തിട്ടുള്ള ഒരു പോലീസും കൂടെ ചേർന്നിട്ടുള്ള ഒരു വളരെ വളരെ കാര്യക്ഷമമായ ഒരു ഏകോപിത സംവിധാനത്തിന്റെ ഫലമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ഇന്നലെ കാര്യങ്ങൾ ആദ്യ ദിവസം കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റി. ഇന്ന് ഒരു 9:30 മണിയോടുകൂടി 180 പ്രവാസികളുമായി ബഹ്റിനിൽ നിന്നും കൊച്ചിയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഏതാണ്ട് ആദ്യഘട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി വൈകിട്ട് 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു മോക്ഡ്രില്ലും കൂടെ ചിലപ്പോൾ ഉണ്ടാകും. കാര്യങ്ങളെല്ലാം നിലവിൽ നമ്മൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തതുപോലെ നടക്കും. കോവിഡ് 19 പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരെ സമുദ്രമാർഗം നാട്ടിലെത്തിക്കുന്ന ഓപ്പറേഷൻ സമുദ്ര സേതുവിന് തുടക്കമായി. നാവികസേനയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ 2000 പേരെയാണ് സമുദ്രമാർഗം ഇന്ത്യയിലെത്തിക്കുക. ഇതിന്റെ ഭാഗമായി മാലദ്വീപിൽ ഇന്നലെ എത്തിച്ചേർന്ന നാവികസേനയുടെ INS ജലാശ്വ 750 യാത്രക്കാരുമായി മടക്കയാത്ര ആരംഭിച്ചു. യാത്രക്കായി നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്ന ഇന്ത്യക്കാർ ഇമിഗ്രേഷൻ നടപടികൾക്കായി രാവിലെ മുതൽ മാലി തുറമുഖത്ത് എത്തിയിരുന്നു. സാമൂഹിക അകലം പാലിച്ചായിരുന്നു നടപടിക്രമങ്ങൾ. മാലിയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ, അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർ, ഗർഭിണികൾ, തൊഴിൽ നഷ്ടപ്പെട്ടവർ തുടങ്ങിയവർക്കാണ് ആദ്യഘട്ടത്തിൽ മടങ്ങിയെത്തുന്നതിന് മുൻഗണന നൽകിയിട്ടുള്ളത്. യാത്രക്കാർക്ക് മാലിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ഭക്ഷണവും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. മാലിയിൽ നിന്നും ഇതാദ്യമായാണ് ഇത്രയും വലിയ സംഘത്തെ ഒഴിപ്പിക്കേണ്ടി വന്നതെന്നും ഇതിനായി സഹകരിച്ച മാൽദ്വീവ്സ് ഗവൺമെന്റിന് നന്ദി അറിയിക്കുന്നതായും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് സുധീർ പറഞ്ഞു. INS മഗർ എന്ന കപ്പലും യാത്രക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി മാലദ്വീപിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ മാലിയിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കാനുള്ള നടപടിക്രമത്തിൽ യാതൊരുവിധ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ നേരിടേണ്ടി വന്നില്ലെന്ന് പാലക്കാട് സ്വദേശിയായ പ്രദീപ്. ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സൌകര്യങ്ങളും തങ്ങൾക്ക് ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. We got everything with proper guidelines, all the things done by High Commission. Hats off to them. 2.5 വർഷമായി മാലിയിൽ ജോലി ചെയ്യുന്ന തനിക്ക് ഈ അവസരത്തിൽ നാട്ടിലെത്താൻ എല്ലാ പിന്തുണയും ലഭിച്ചതായി രമ്യ പറയുന്നു. ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഞാനൊരു പ്രഗ്നന്റ് വുമൻ ആണ്. എല്ലാ കാര്യങ്ങൾക്കും സഹായം എല്ലാ തരത്തിലും ഇവർ ചെയ്തു തരുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നാട്ടിൽ ചെന്നിട്ട് അറിയില്ല, വീട്ടിൽ നിന്നൊന്നും വരില്ലെന്ന, ഒന്നും വരുന്നില്ലെന്നാണ്, വരാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അവിടെ ചെന്നിട്ട് എങ്ങനെയാന്ന് അറിഞ്ഞിട്ട് അവിടുത്തെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് വീട്ടിൽ വിളിച്ച് പറയും. ശരിക്കും എല്ലാം തന്നെ നല്ല രീതിയിൽ ചെയ്തു തന്നു, വളരെ നന്ദിയുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ എല്ലാ സഹായങ്ങളും തങ്ങൾക്ക് ലഭിച്ചുവെന്നും അതിൽ സംതൃപ്തരാണെന്നും മാലിയിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കുന്ന ജംഷീർ പ്രതികരിച്ചു. മാലദ്വീപിന്റെ ഇതിനകത്തന്നെ ചരിത്രത്തിലാദ്യമായാണ് ഇതുപോലൊരു ഇവാക്വേഷൻ നമ്മൾ നേരിട്ട് കാണുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ഇവാക്വേഷൻ ഇത്രയധികം സഹായത്തോടുകൂടെ, ഇന്ത്യൻ നേവിയുടെ സഹായത്തോടുകൂടിയും ഇവിടെ നിന്ന് മാലദ്വീപിൽ നിന്നും ഞങ്ങൾ കേരളത്തോട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. 2 ദിവസത്തെ ജേണിയാണ്. ഈ 2 ദിവസത്തെ ജേണിയിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടിയിരിക്കുന്നു. ഇതുപോലുള്ള എല്ലാ സഹായവും ഞങ്ങൾ സംതൃപ്തരുമാണ്. ഈ ഒരു സഹായത്തിന് ഞങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റിനെയും നമ്മുടെ മുന്നിൽ ചെയ്യാൻ പറ്റുന്നു. പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ഗൾഫിൽ നിന്ന് പ്രവാസികളെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. പ്രവാസികളെ എത്തിച്ചു തുടങ്ങിയതായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഹൈക്കോടതിയെ അറിയിച്ചു. നിരീക്ഷണ കാലാവധി സംബന്ധിച്ച് ആശയക്കുഴപ്പം കാരണമാണ് കൂടുതൽ വാദത്തിനായി കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത്. നിലവിലെ നടപടിക്രമം അനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവർ 14 ദിവസത്തെ കേന്ദ്രീകൃത നിരീക്ഷണത്തിൽ കഴിയണമെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ ക്വാറന്റീൻ ദിവസങ്ങൾ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി കേന്ദ്ര ഗവൺമെന്റിന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാനം കോടതിയിൽ വ്യക്തമാക്കി.
സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി ആവശ്യം പരിശോധിച്ചു വരികയാണെന്നും കേരളം ഹൈക്കോടതിയെ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് അവലോകന യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിൽ NHM വഴി 3770 താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തിവരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. ഒരാളാണ് പോസിറ്റീവ്, 10 പേർക്ക് നെഗറ്റീവാണ്. പോസിറ്റീവായത് എറണാകുളത്താണ്. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് വന്നതാണ്. വൃക്കരോഗി കൂടിയാണ്. കണ്ണൂർ ജില്ലയിലെ 10 പേരുടെ ഫലം നെഗറ്റീവായി. ചെന്നൈയിൽ നിന്ന് വന്ന എറണാകുളം സ്വദേശിക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഇദ്ദേഹം വൃക്കരോഗി കൂടിയാണ്. ഇന്ന് സംസ്ഥാനത്തെ 10 പേർ രോഗമുക്തരായി. 10 പേരും കണ്ണൂർ ജില്ലയിൽ ചികിത്സയിൽ കഴിഞ്ഞവരാണ്. 16 പേർ മാത്രമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത്. കണ്ണൂർ 5, വയനാട് 4, കൊല്ലത്ത് 3, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കാസർകോട് ജില്ലകളിൽ ഓരോരുത്തരുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 20,157 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് മാത്രം 127 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 35,886 സാമ്പിളുകൾ പരിശോധനയ്ക്കയച്ചു. 36 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത്. കോവിഡിന്റെ മൂന്നാം വരവ് ചെറുക്കാൻ എല്ലാവരും ഒരുമിച്ച് സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണ്. ഇനിയുള്ള നാളുകൾ ജാഗ്രതയോടെയും ഐക്യത്തോടെയും ഇടപെടണം. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ട് ഇന്ന് 100 ദിവസം പൂർത്തിയായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം. വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ക്വാറന്റീനിൽ കഴിയുന്നവരും വീട്ടിലേക്ക് പോയവരും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലെ റെഡ് സോണിൽ നിന്നും വരുന്നവരെ ചെക്ക് പോസ്റ്റുകളിൽ തന്നെ ക്വാറന്റീൻ കേന്ദ്രത്തിലേക്ക് മാറ്റും. 75 വയസ്സിന് മുകളിലുള്ളവരും ഗർഭിണികളും 14 ദിവസം വീടുകളിൽ ക്വാറന്റീനിൽ കഴിഞ്ഞാൽ മതിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തേക്ക് തിരിച്ചുവരുന്നവരെല്ലാം ശാരീരിക അകലം കൃത്യമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വീട്ടിലെത്തുന്നവർ അശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത്. ഇവരെ സന്ദർശിക്കുന്നത് കർശനമായി ഒഴിവാക്കണം. ക്വാറന്റീൻ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നത് ശ്രമകരമായ ജോലിയാണ്. ക്വാറന്റീൻ കേന്ദ്രങ്ങളിൽ കർശനമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഓരോ കേന്ദ്രത്തിലും ഗവൺമെന്റ് പ്രതിനിധികളുണ്ട്. തിരിച്ചെത്തുന്ന പ്രവാസികളുമായി അഭിമുഖം നടത്താൻ മാധ്യമപ്രവർത്തകർ ശ്രമിക്കരുത്. 86,679 പേർ പാസുകൾക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലെ 37,801 43.71% ആളുകള് റെഡ് സോൺ ജില്ലകളിലുള്ളവരാണ്. രജിസ്റ്റർ ചെയ്തവരിൽ 45,814 പേർക്ക് പാസ് നൽകിയിട്ടുണ്ട്. പാസ് വിതരണം നിർത്തിവച്ചിട്ടില്ല. എന്നാൽ ഇത് ക്രമീകരണം നടത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുവരെ 10,855 പേർ കേരളത്തിൽ തിരിച്ചെത്തി. ഇതിൽ 8,912 പേർ റെഡ് സോൺ ജില്ലകളിൽ നിന്നുമുള്ളവരാണ്. ഇവരെ ക്വാറന്റൈനിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. 14 ദിവസമാണ് ക്വാറന്റൈനിൽ കഴിയേണ്ടത്. വരുന്നത് റെഡ് സോണിൽ നിന്നായതുകൊണ്ട് മാത്രം അവരെ തടയില്ല. എന്നാൽ രജിസ്റ്റർ ചെയ്യാതെ വരുന്നവരെ കടത്തിവിടില്ല. അതിർത്തി കടക്കുന്നവരെ കൃത്യമായ പരിശോധനയില്ലാതെ കടത്തിവിടില്ല. ശാരീരിക അകലം പാലിക്കാതെയോ വിവരങ്ങൾ മറച്ചുവച്ചോ വരരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലക്ഷദ്വീപിൽ കുടുങ്ങിയവരെ കപ്പലിൽ കൊച്ചിയിലെത്തിച്ച് പരിശോധനയ്ക്ക് ശേഷം വീടുകളിലേക്ക് വിടും. ദ്വീപിൽ നിന്നെത്തുന്ന മറ്റ് സംസ്ഥാനത്തിലുള്ളവർക്ക് ഇവിടെ ക്വാറന്റീൻ സൌകര്യമൊരുക്കും. 24,088 അതിഥി തൊഴിലാളികൾ അവരുടെ നാടുകളിലേക്ക് തിരിച്ചുപോയി. ബീഹാറിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചുപോയത്. ജില്ല വിട്ട് യാത്ര ചെയ്യുന്ന സ്വകാര്യ മേഖലയിലുള്ളവർക്കായി പ്രത്യേക പാസ് നൽകും. അഭിഭാഷകർക്ക് അന്തർജില്ലാ യാത്ര അനുവദിക്കും. ഓൺലൈൻ സംവിധാനത്തിൽ പാസ് ലഭിക്കാത്തവർക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയും പാസ് വാങ്ങാം. ഓട്ടോറിക്ഷകൾക്ക് സവാരി നടത്താൻ ഇപ്പോൾ അനുമതിയില്ല. എന്നാൽ ചെറു യാത്രകൾക്ക് ഇവ ഉപയോഗിക്കാം. ഓട്ടോറിക്ഷകൾക്ക് അനുമതി നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് വിവേചനപൂർവ്വം നടപ്പാക്കണം. തുടർച്ചയായി പ്രവർത്തനം ആവശ്യമായ വ്യവസായങ്ങൾക്ക് പ്രവർത്തിക്കാം. വിശാഖപട്ടണം സംഭവത്തിന്റെ വെളിച്ചത്തിൽ രാസവസ്തുശാലകളിലും വ്യവസായശാലകളിലും സുരക്ഷ ഉറപ്പാക്കും. സുഭിക്ഷ കേരളം പദ്ധതി വിജയിപ്പിക്കാൻ എല്ലാവരും പങ്കാളികളാകണം. കർഷകരുടെ വരുമാനം, സ്വയം പര്യാപ്തത തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്.
നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ സാഹചര്യമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. വിദേശത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളെ താലൂക്ക് തലത്തിൽ ക്വാറന്റൈൻ ചെയ്യുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആറ് താലൂക്ക് കേന്ദ്രങ്ങളിലും തയ്യാറാക്കിയിട്ടുള്ള ക്വാറന്റൈൻ സെന്ററുകളെ പ്രവർത്തന സജ്ജമാക്കി പ്രവർത്തനങ്ങളെ വികേന്ദ്രീകരിച്ച് പരാതിരഹിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ചില ആളുകളുണ്ട്, അവർക്ക് സത്യത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത സൗകര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എത്ര തന്നെ സൗകര്യങ്ങൾ നമ്മളൊരു ക്വാറന്റൈൻ സെന്ററിൽ ഏർപ്പെടുത്തിയാലും അവർക്കത് മതിയാവില്ല. നമുക്കവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല, കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഐ ടി രംഗത്തെ വളരെ പ്രമുഖരായിട്ടുള്ള ചില ആളുകൾ തിരുവനന്തപുരത്തെ ക്വാറന്റൈൻ സെന്ററിലുണ്ടായിരുന്നു. അവർക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല നമ്മുടെ ക്വാറന്റൈൻ സെന്ററിന്റെ ഒരു സാഹചര്യം. അവർ അങ്ങനെയുള്ള ശമ്പളം വാങ്ങുകയൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അവർക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് പിന്നെ വാടക കൊടുത്തു തന്നെ പെയ്ഡായിട്ട് തന്നെ ഞങ്ങൾ ക്വാറന്റൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അത് ഗവൺമെന്റ് ആലോചിക്കുകയാണ്. നിശ്ചയമായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം തന്നെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തിരിച്ചെത്തുന്നവരെ അവരുടെ താലൂക്കിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യാനാണ് തീരുമാനം. 20,000 പേരെ ഉൾക്കൊള്ളാനാകുന്ന സൌകര്യങ്ങൾ ഇപ്പോൾ സജ്ജമാണ്. തിരിച്ചെത്തുന്നവർക്ക് സ്വന്തം ചെലവിലെ ക്വാറന്റൈൻ ആലോചനയിലാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ കൌമാരക്കാർക്കുവേണ്ടി എന്റെ സ്വീറ്റ് ചലഞ്ച് എന്ന പേരിൽ ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിർവഹിച്ചു. ആരോഗ്യകരമായ ചലഞ്ചുകളിലൂടെ കൌമാരക്കാരുടെ ഉള്ളിലുള്ള പ്രതിഭ തിരിച്ചറിയാനും മാനസികാരോഗ്യം നിലനിർത്താനും മറ്റനാരോഗ്യകരമായ പ്രവണതകളിലേക്ക് അവർ വീഴാതിരിക്കാനുമാണ് ആരോഗ്യവകുപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പിന്നണി ഗായകൻ വിധു പ്രതാപും പത്നിയും ആരോഗ്യവകുപ്പുമായി ചേർന്ന് ക്യാമ്പയിന് നേതൃത്വം നൽകും. വിദേശത്ത് നിന്നും തിരിച്ചെത്തുന്ന പ്രവാസികളെ നിരീക്ഷണത്തിൽ പാർപ്പിക്കാൻ ആവശ്യമായി വന്നാൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും ഏറ്റെടുക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്ളാറ്റുകൾ ഒഴിഞ്ഞെടുക്കുന്ന ഫ്ളാറ്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത ഘട്ടം നൽകി അതും കൂടി ഫർണിഷ് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ പഞ്ചായത്തുകളിൽ വീടുകൾ ഒഴിഞ്ഞെടുക്കുന്ന വീടുകളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റുകൾ അനുസരിച്ച് നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും അത് ഒക്യുപ്പൈ ചെയ്യാവുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉടമസ്ഥന്മാർ തന്നെ കൺസെന്റ് തന്നിരിക്കുന്ന പിന്നെ മുറികളുണ്ട്. പിന്നെ ഉടമസ്ഥന്മാരോട് സംസാരിച്ച് നമുക്ക് വേണ്ടും എടുക്കാൻ പറ്റുന്നതാണ്. എറണാകുളം ജില്ലയിൽ 13,000 മുറികൾ സജ്ജീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് കോവിഡ് 19 രോഗവിമുക്തരാകുന്നവരുടെ നിരക്ക് 29.36% ഉയർന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,390 പുതിയ കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 1,279 പേർ കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ രോഗമുക്തരായി. രാജ്യത്തെ 215 ജില്ലകളിൽ പുതുതായി കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ 46 ജില്ലകളിലും കഴിഞ്ഞ 21 ദിവസത്തിനിടെ 29 ജില്ലകളിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 21 ആശുപത്രികളിൽ പ്ലാസ്മ തെറാപ്പി സംബന്ധിച്ച് ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലെവ് അഗർവാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. कोविड 19 सिक्योर हो चुके हैं और टोटल 37,916 केसेस एक्टिव मेडिकल सुपरविजन में हैं. पिछले 24 घंटे में अगर हम देखें तो पाते हैं कि कंफर्म केसेस की संख्या में 3,390 केसेस का इंक्रीज नोट किया है, पर साथ ही 1,273 पेशेंट्स क्योर भी हुए हैं. इस तरीके से हम देखते हैं कि क्योर पेशेंट की संख्या में लगातार वृद्धि हो रही है, जो कि एक पॉजिटिव न्यूज है. हमारी रिकवरी परसेंटेज देखें तो वह अभी 29 നിലവിൽ ചികിത്സയിലുള്ള 4.7% പേർ തീവ്രപരിചരണ വിഭാഗത്തിലും 3.2% പേർ കൃത്രിമ ഓക്സിജൻ സഹായത്തോടെയും 1.1% പേർ വെന്റിലേറ്ററിലുമാണ് കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്ന പ്രവാസികൾക്കുള്ള സൌകര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. വിശദമായ വിലയിരുത്തലിന് ശേഷം ഗ്രീൻ, ഓറഞ്ച്, റെഡ് സോണുകൾ സംബന്ധിച്ച പുതുക്കിയ പട്ടിക സംസ്ഥാനങ്ങൾക്ക് കൈമാറുമെന്നും ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ അറിയിച്ചു. बोर्डिंग के पहले सभी यात्री अंडरटेकिंग देंगे कि वे भारत में आगमन पर 14 दिनों तक न्यूनतम अवधि के लिए अपने खर्चे पर अनिवार्य इंस्टीट्यूशनल क्वारंटाइन में रहेंगे. गंतव्य पर पहुंचकर सभी की मेडिकल जांच की जाएगी और सभी को आरोग्य सेतु ऐप पर अपने आप को रजिस्टर करना होगा.
अगर कोई यात्री सिम्टोमैटिक पाया जाता है उन्हें हेल्थ प्रोटोकॉल के अनुसार मेडिकल फैसिलिटी में पहुंचाया जाएगा, बाकी यात्री इंस्टीट्यूशनल क्वारंटाइन में पहुंचाए जाएंगे। രാജ്യത്ത് കോവിഡ് 19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 56,342 ആയി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1,886 ആയി ഉയർന്നു. നിലവിൽ 37,916 പേരാണ് ചികിത്സയിലുള്ളത്. 16,539 പേർ രോഗമുക്തി നേടി. കോവിഡ് ഏറ്റവും രൂക്ഷമായി ബാധിച്ച മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം 17,974, മരണസംഖ്യ 694 ആയി ഉയർന്നു. ഗുജറാത്തിൽ 7,012 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 425 പേർ മരണമടഞ്ഞു. ഡൽഹിയിൽ 5,980 പേർക്ക് രോഗം ബാധിക്കുകയും 66 പേർ മരിക്കുകയും ചെയ്തു. മധ്യപ്രദേശിൽ 3,252 പേർ രോഗബാധിതരാണ്. 193 പേർ മരണപ്പെട്ടു. ഉത്തർപ്രദേശിൽ 62 പേരും പശ്ചിമബംഗാളിൽ 151 പേരുമാണ് മരിച്ചത്. തമിഴ്നാട്ടിൽ 5,403 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 37 പേർ മരിച്ചു. രാജസ്ഥാനിൽ മരണസംഖ്യ 97 ആയി. 3,427 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പഞ്ചാബിൽ 28ഉം ആന്ധ്രയിൽ 38ഉം തെലങ്കാനയിൽ 29ഉം പേരാണ് ഇതുവരെ മരിച്ചത്. ജമ്മുകശ്മീരിൽ 9ഉം ഹരിയാനയിൽ 7ഉം പേരാണ് മരിച്ചത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 24 മണിക്കൂറിനിടെ 23 പേർ മരിച്ചതോടെ നിയന്ത്രണങ്ങൾ ശക്തമാക്കി. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഒരാഴ്ചത്തേക്ക് ഗുജറാത്തിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ നിലവിൽ വന്നു. പാൽ, മെഡിക്കൽ ഷോപ്പുകൾ എന്നിവ അടക്കമുള്ള അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. വിദേശത്തുനിന്ന് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ ക്വാറന്റീൻ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അനുബന്ധ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സ്വകാര്യ ഹോട്ടലുകൾ, സർവീസ് അപ്പാർട്ട്മെന്റുകൾ, ലോഡ്ജുകൾ എന്നിവയ്ക്കാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ക്വാറന്റീനാക്കി മാറ്റുന്ന സ്ഥാപനങ്ങളിൽ മറ്റ് പ്രവർത്തനങ്ങൾ പാടില്ല. ശുചിമുറി അടങ്ങിയ താമസ സൌകര്യത്തിന് സംസ്ഥാന ഗവൺമെന്റുകളുമായി ആലോചിച്ച് വാടക ഏർപ്പെടുത്താം. രോഗമുണ്ടെന്ന് സംശയിക്കുന്നതോ രോഗം സ്ഥിരീകരിച്ചവരോ ആയ ആളുകൾക്ക് ഐസൊലേഷൻ ഒരുക്കുമ്പോൾ കൃത്യമായ നിയന്ത്രണങ്ങൾ പാലിക്കണം. മറ്റുള്ളവരുമായി രോഗികൾ സമ്പർക്കത്തിലാവുന്നില്ലെന്ന് സ്ഥാപന ഉടമകൾ ഉറപ്പാക്കണം. പ്രത്യേക പരിശീലനം നേടിയ ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം ഐസൊലേഷനിൽ ലഭ്യമാക്കണം. സൌകര്യങ്ങളും സ്ഥിതിഗതികളും സംബന്ധിച്ച് ഡോക്ടർ ദിവസേന വിലയിരുത്തൽ നടത്തണം. ഇതുകൂടാതെ ജില്ലാ ജാഗ്രതാ ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുകയും വേണം. ഐസിഎംആർ അംഗീകരിച്ച ലാബുകളുമായി സാമ്പിൾ പരിശോധനയ്ക്ക് സൌകര്യമൊരുക്കണം. ഐസൊലേഷനിലുള്ള ആൾക്കാരെ സന്ദർശിക്കാൻ ആരെയും അനുവദിക്കരുത്. ഫോൺ സൌകര്യമൊരുക്കാം. വൈഫൈ സൌകര്യം ലഭ്യമാക്കുകയും ആരോഗ്യസേതു ആപ്പ് ഡൌൺലോഡ് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ അനുബന്ധ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു. സിബിഎസ്ഇ 10-12 ക്ലാസുകളിലെ ശേഷിക്കുന്ന പരീക്ഷകൾ ജൂലൈയിൽ നടത്തുമെന്ന് കേന്ദ്ര മാനവശേഷി മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്. ജൂലൈ 1 മുതൽ 15 വരെയാണ് തീയതികൾ. രാജ്യത്ത് ആകെ ഇനി നടക്കാനുള്ളത് 12 വിഷയങ്ങളിലെ പരീക്ഷകളാണ്. കോവിഡ് ബാധയെ തുടർന്ന് രാജ്യത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌൺ മൂലമാണ് പരീക്ഷകൾ മാറ്റിവച്ചിരുന്നത്. പരീക്ഷാഫലം ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 1 മുതൽ ഇതുവരെ രാജ്യത്തെമ്പാടുമായി 200 ശ്രമിക് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തിയതായി റെയിൽവേ. ഇതുവഴി 2 ലക്ഷത്തോളം കുടിയേറ്റ തൊഴിലാളികളെ അവരുടെ സ്വദേശത്തേക്ക് എത്തിക്കാനായി. ഇന്നലെ മാത്രം 40 ശ്രമിക് ട്രെയിനുകൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ട്രെയിനുകളിലും 72 പേർക്ക് യാത്ര ചെയ്യാവുന്ന 24 കോച്ചുകളാണുള്ളത്. എന്നാൽ സാമൂഹിക അകലം പാലിക്കാനായി ഒരു കോച്ചിൽ 54 പേരെ മാത്രമാണ് ഉൾക്കൊള്ളിക്കുന്നത്. മിഡിൽ ബർത്തുകളിൽ യാത്രക്കാരെ അനുവദിക്കില്ല. ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ശ്രമിക് ട്രെയിനുകൾ സർവീസ് നടത്തിയത്. കേരളമാണ് 2ാം സ്ഥാനത്ത്. ബീഹാറിലേക്കും ഉത്തർപ്രദേശിലേക്കുമാണ് ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തിയത്. സംസ്ഥാനത്ത് നിന്ന് ഇതുവരെ 21 തീവണ്ടികളിലായി 24,000-ത്തിലധികം അതിഥി തൊഴിലാളികളാണ് സ്വദേശത്തേക്ക് മടങ്ങിയത്. ബീഹാറിലേക്ക് 10,000-ത്തിലധികം പേർ മടങ്ങി. ഒഡീഷ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് തൊഴിലാളികൾ മടങ്ങിയത്. ഇന്ന് എറണാകുളത്ത് ലഖ്നൌവിലേക്ക് അതിഥി തൊഴിലാളികളുമായി ഒരു ട്രെയിൻ യാത്ര പുറപ്പെടും. ലോക്ഡൌൺ കാലത്ത് ജോലിയും ശമ്പളവും ഇല്ലാതെ വിഷമിച്ചിരുന്ന കുമരകത്തെ ഒരു കൂട്ടം കുടുംബങ്ങൾക്ക് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ ലഭിച്ചത് വലിയ സഹായമായി. റിപ്പോർട്ട് കാണാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പരിസ്ഥിതി സൌഹാർദ്ദം, ജലസംരക്ഷണം എന്നീ ലക്ഷ്യത്തോടെ കുമരകത്ത് ആരംഭിച്ച പുറംബണ്ട് സംരക്ഷണം കർഷകർക്കും തൊഴിലാളികൾക്കും ഒരുപോലെയാണ് ഗുണം ചെയ്യുന്നത്. മൂലേപ്പാട പാടശേഖരത്തിലെ ബണ്ടുകൾ ബലപ്പെടുത്തി 1,500 മീറ്റർ നീളത്തിൽ കയർ പൂവസ്ത്രം വിരിക്കുന്നതോടെ ഏകദേശം 750 ഏക്കർ വരുന്ന പാടശേഖരമാണ് മടവീഴ്ചയിൽ നിന്ന് രക്ഷനേടുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ടാണ് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫണ്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ തോടുകൾ നമുക്ക് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള ഓരോ കുടുംബങ്ങളിലെയും ദാരിദ്ര്യം അകറ്റുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കർഷകർക്കെല്ലാം ഇനി മുതൽ വർഷത്തിൽ 2 തവണ കൃഷിയിറക്കി ആദായം ഇരട്ടിയാക്കാം. 2 കൃഷിക്കാലം കംപ്ലീറ്റ് ചെയ്ത് മടവീണ് പോയ ഒരു പാടാണ്.
കൃഷിക്കാർക്കും അതിനോടൊപ്പം തന്നെ ഈ പാടശേഖരത്തിന്റെ വരമ്പയെ താമസിക്കുന്ന ആളുകൾക്ക് നല്ലൊരു സഞ്ചാരയോഗ്യമായ വഴിയങ്ങളെ തീരത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കോവിഡിന്റെ ആഘാതത്തിൽ തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട് കഴിയുന്ന നിരവധിയായ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്നതോടെ വരുമാനം പൂർവ്വസ്ഥിതിയിലാകുകയും വീടുകളിലെ ദാരിദ്ര്യം അകറ്റാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ ഒരു പണി കിട്ടിയതുകൊണ്ട് ഞങ്ങളൊക്കെ വളരെയധികം വിഷമിച്ച് ജീവിക്കുകയായിരുന്നു. ഈ ഒരു പണി കിട്ടിയതുകൊണ്ട് കൊറോണ കാലത്ത് ഞങ്ങൾക്ക് അത് വളരെ പ്രയോജനപ്പെട്ടു. ഈ പ്രദേശത്ത് എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രളയത്തിന്റെ ആഘാതത്തിൽ നിന്നും മോചനം നേടുക എന്നത് കുമരകത്തിന്റെ എക്കാലത്തെ സ്വപ്നമാണ്. ഈ പ്രോജക്ട് എടുക്കാൻ തന്നെ കാരണം നമ്മൾ വരാൻ പോകുന്ന പ്രളയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ ഒന്ന് തന്നെയാണ് കയർ ഭോജനം ഇരിക്കുന്നത്. തൊഴിലാളികൾക്ക് വളരെ ഒരു ഉപകാരപ്രദമായിട്ടുണ്ട്. അതുപോലെ തന്നെ പാടശേഖരത്തിലെ കൃഷിക്കാർക്കും ഇത് വളരെ ഗുണകരമായി. ഈ ഭൂവസ്ത്ര വിതാനിപ്പിലൂടെ മടവീഴ്ചയും വെള്ളം കവിഞ്ഞുകയറ്റവും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കർഷകരുടെ വിശ്വാസം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം. നിരീക്ഷണത്തിൽ കഴിയവെ മരണമടഞ്ഞ അട്ടപ്പാടിയിലെ യുവാവിന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നു ശ്രീകുമാർ. കോവിഡ് നിരീക്ഷണത്തിൽ കഴിയെ മരണമടഞ്ഞ അട്ടപ്പാടി സ്വദേശി കാർത്തികിന്റെ മരണം കോവിഡ് മൂലമല്ലെന്ന് സ്ഥിരീകരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ പി റീത്തയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹത്തിന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഏപ്രിൽ 29 മുതൽ വീട്ടിൽ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്ന യുവാവ് 2 ദിവസം മുമ്പാണ് വയറുവേദനയെ തുടർന്ന് കൊട്ടത്തറ ട്രൈബൽ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടത്. തുടർന്ന് പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലിലും ഇന്ന് രാവിലെ രോഗം ഗുരുതരമായതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി പുലർച്ചെ 4 മരണം സംഭവിച്ചത്. ഇദ്ദേഹത്തിന് എലിപ്പനിയുടെ ലക്ഷണങ്ങളാണ് കാണിച്ചിരുന്നതെന്നും അതിന്റെ പരിശോധനാ ഫലം 2 ദിവസത്തിനകം ലഭിക്കുമെന്നും DMO അറിയിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തെ അനുഭവം പങ്കുവയ്ക്കുകയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള മലയാളികൾ. ഒമാനിൽ നിന്നും റിജു രാമകൃഷ്ണൻ ദൂരദർശനോട്. കോവിഡ് 19 പ്രതിഫലനം ഒമാനിലും ഉണ്ടായെന്ന് തന്നെ പറയാം. പക്ഷേ അത് കൃത്യസമയത്ത് ഇവിടുത്തെ ഭരണാധികാരികളും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ഇടപെട്ടത് കൊണ്ട് ഒരു പരിധിവരെ മരണം പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ആകെ 13 മരണങ്ങളാണ് ഇവിടെ ഉണ്ടായത്. 8 വിദേശികളും 5 ഒമാനികളും. 2956 പേർക്കാണ് ഈ രോഗം ഇവിടെ ബാധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൽ 960 പേര് രോഗമുക്തി നേടി പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ പിന്നെ അവശേഷിക്കുന്നത് 1998 പേരാണ് ഇപ്പം രോഗത്തിന് അടിപ്പെട്ടിരിക്കുന്നത്. May 8 വരെയാണ് ഇവിടെ ലോക്ക്ഡൌൺ നിലവിൽ വന്നിരുന്നതെങ്കിലും ഈ മാസം 29 വരെ അത് നീട്ടുകയായിരുന്നു. 29 ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇനി അത് നീട്ടിക്കൊണ്ടുപോകോ ഇല്ലേ എന്നുള്ളത്. ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും മറ്റ് സംഘടനാ നേതാക്കളും എല്ലാം വളരെ കാര്യമായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. കാരണം ഒരു സാമൂഹ്യ വ്യാപനത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒമാനിൽ മസ്കറ്റിലാണ് ഒമാന്റെ ക്യാപിറ്റലായ മസ്കറ്റിലാണ് ഈ രോഗം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 168 പേർക്കാണ് ഈ രോഗം ബാധിച്ചത്. അതുപോലെ തന്നെ 33 വയസ്സുള്ള ഒരു ഒമാനി വനിതയുടെ മരണവും നമ്മളെ ഏറെ ദുഃഖിപ്പിച്ച ഒരു കാര്യമാണ്. ലോക റെഡ്ക്രോസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റി കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന അഗ്നിശമന സേനയുടെ സഹകരണത്തോടെ തൈക്കാട് ഗവൺമെന്റ് ആശുപത്രിയും പരിസരവും വൃത്തിയാക്കി. റെഡ്ക്രോസ് സൊസൈറ്റി കേരള സ്റ്റേറ്റ് ചെയർപേഴ്സൺ എ ലക്ഷ്മിക്കുട്ടി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പരിശീലന ദൌത്യത്തിനായി ജലന്ധർ എയർഫോഴ്സ് ബേസിൽ നിന്നും പറന്നുയർന്ന വ്യോമസേനയുടെ MiG-29 വിമാനം അപകടത്തിൽപ്പെട്ടു. ഇന്ന് രാവിലെ 10:45 അപകടം. വിമാനത്തിന് സാങ്കേതിക പ്രശ്നമുണ്ടായതിനെ തുടർന്ന് വിമാനം നിയന്ത്രിക്കാൻ കഴിയാത്തതിനാൽ പൈലറ്റ് സുരക്ഷിതമായി സ്വയം വിമാനത്തിൽ നിന്നും ഇജക്ട് ചെയ്തു. തുടർന്ന് പൈലറ്റിനെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ ട്രെയിൻ കയറി 14 കുടിയേറ്റ തൊഴിലാളികൾ മരിച്ചു.
ജൽനയ്ക്കും ഔറംഗാബാദിനും ഇടയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. റെയിൽവേ ട്രാക്കിൽ ഉറങ്ങിക്കിടന്നവരുടെ മുകളിലൂടെ ചരക്കു ട്രെയിൻ കയറുകയായിരുന്നു. മരിച്ചവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു. ആർപിഎഫും പോലീസും സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധ ദുഃഖം രേഖപ്പെടുത്തി. റെയിൽവേ മന്ത്രിയുമായി ആശയവിനിമയം നടത്തിയ പ്രധാനമന്ത്രി അപകടത്തിൽ ഇരയായവരുടെ ബന്ധുക്കൾക്ക് സാധ്യമായ എല്ലാ സഹായവും എത്തിക്കാൻ നിർദ്ദേശം നൽകി. അതിനിടെ സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിന് റെയിൽവേ മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ എൽ ജി പോളിമർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ വീണ്ടും വിഷവാതക ചോർച്ചയുണ്ടായെന്ന പ്രചാരണം ശരിയല്ലെന്ന് ദേശീയ ദുരന്ത പ്രതികരണ വിഭാഗം മേധാവി എസ് എൻ പ്രധാൻ. കഴിഞ്ഞ ദിവസം പ്ലാന്റിൽ വിഷവാതക ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് ദേശീയ ദുരന്ത പ്രതികരണ വിഭാഗം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതായും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടർന്നുവരുന്നതായും അദ്ദേഹം അറിയിച്ചു. വാതകം നിർവീര്യമാക്കുന്ന പ്രക്രിയയ്ക്കിടെ ഉണ്ടായ പുകയാണ് തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയതെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ വാതക ചോർച്ചയിൽ 11 പേരാണ് മരിച്ചത്. 100 പേരുടെ നില ഗുരുതരമാണ്. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ വിഷവാതക ചോർച്ച ബാധിച്ചു. അതിനിടെ സംഭവത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ കേസെടുത്തു. വാതക ചോർച്ച കുട്ടികളടക്കമുള്ള നിരവധി പേരെ ബാധിച്ചതിനെ തുടർന്നാണ് നടപടി. രക്ഷാപ്രവർത്തനങ്ങളടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വിലയിരുത്തിയിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലും ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ഈ മാസം 12 വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റും ഇടിമിന്നലും ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യബന്ധനത്തിന് പോകുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു. പ്രധാന നഗരങ്ങളിലെ താപനില ഡിഗ്രി സെൽഷ്യസിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായി 2 വിമാനങ്ങൾ ഇന്ന് രാജ്യത്തെത്തി. ബഹ്റിൻ, കൊച്ചി, റിയാദ്, കരിപ്പൂർ വിമാനങ്ങൾ രാത്രിയോടെ എത്തും. ദുബായ്, ചെന്നൈ വിമാനവും ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഒരാൾക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 10 പേർ രോഗമുക്തർ. നിലവിൽ ചികിത്സയിലുള്ളത് 16 പേർ മാത്രം. 20,157 പേർ നിരീക്ഷണത്തിൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടിയുള്ള പാസ് വിതരണം നിർത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യവകുപ്പിൽ 3,770 താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ചതായി പിണറായി വിജയൻ. രാജ്യത്ത് കോവിഡ്-19 രോഗമുക്തി നേടുന്നവരുടെ നിരക്ക് 29.36% ഉയർന്നു. രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 56,000 കവിഞ്ഞു. മരണം 1,886. ലോകത്ത് കോവിഡ്-19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2,71,000 കടന്നു. റഷ്യയിൽ ഇന്ന് മാത്രം 10,000-ത്തിലധികം രോഗബാധ. ബ്രസീലിലും മെക്സിക്കോയിലും മരണനിരക്ക് ഉയരുന്നു. സിബിഎസ്ഇ 10-12 ക്ലാസുകളിലെ ശേഷിക്കുന്ന പരീക്ഷകൾ ജൂലൈ 1 മുതൽ 15 വരെ. ഇനി നടക്കാനുള്ളത് 12 വിഷയങ്ങളിലെ പരീക്ഷകൾ. ഫലം ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ചേക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ദൂരദർശൻ വാർത്തകൾക്ക് DDMalayalam.org എന്ന വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിൽ, യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സന്ദർശിക്കുക. നമസ്കാരം.